മൂന്നാമത്തെ നിബന്ധന സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അവനിൽ വിശ്വസിച്ച് ബലമേൽപ്പിച്ച് അവൻ എന്റെ കാര്യം കൈവിടാതെ എന്നെ ഏറ്റെടുക്കുന്നതാണ്, എന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന ഉറച്ച വിശ്വാസത്തിലായിരിക്കണം നിന്റെ ദുആ. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവന് ഒരു തുറവി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നത്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത വഴിയിലൂടെ അല്ലാഹു അവന് ഉപജീവനം നൽകുന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ബലമേൽപ്പിച്ചാൽ അവന് അല്ലാഹു മതിയാകുന്നതാണ്. അല്ലാഹു മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, നിനക്ക് അല്ലാഹു മതിയായവനല്ലയോ, അവന്റെ അടിമക്ക് അല്ലാഹു മതിയായവനല്ലയോ. ഒരു മുസ്ലിമിന്റെ ഉത്തരം എന്താണ്? അതെ, അല്ലാഹു മതി. ദുആ ചെയ്യാൻ, സഹായം ചോദിക്കാൻ, പ്രാർത്ഥിക്കാൻ എന്റെ റബ്ബു മതി. അതല്ലാതെ ഒരാളും വേണ്ടതില്ല, ഒരാളുടെ സഹായവും വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തഗ്നാ ബില്ലാഹി അഗ്നാഹുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ധന്യത അന്വേഷിച്ചാൽ അവന് അല്ലാഹു ധന്യത നൽകുന്നതാണ്. കടം അധികരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദലിക അമ്മൻ സിവാക, അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്നുള്ള ഹലാലുകൾ കൊണ്ട് നീ എനിക്ക് ഉപജീവനം നൽകണം, ഹറാമിലേക്ക് പോകുന്നതിലേക്ക് നീ എന്നെ എത്തിക്കാൻ പാടില്ല, നിന്റെ ഔദാര്യം എനിക്ക് നീ എനിക്ക് നൽകണം, നിനക്ക് പുറമെയുള്ളവരിലേക്ക് കൈനീട്ടിപ്പോകാൻ എനിക്ക് അവസരം വരുത്തരുത്. നോക്കൂ നിങ്ങൾ, ദുആ എന്റെ രൂപമാണത്. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിച്ച മനോഹരമായ ചോദ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ്. അല്ലാഹു പറയുന്നു, അമ്മൻ യുജീബുൽ മുത്തർ ഇദാ ദഅഹു വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅ അല്ലാഹ്. അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണത്, അമ്മൻ യുജീബുൽ മുത്തർ ഇദാ ദഅഹ്, പ്രയാസത്തിൽ അകപ്പെട്ടവൻ, കഠിനമായ ദുരിതത്തിൽ അകപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനായി ആരുണ്ട്? വയക്ഷിഫു സൂഅ, അവനു ബാധിച്ച പ്രയാസം നീക്കിക്കൊടുക്കാൻ ആരുണ്ട്? വയജഅലുകും ഖുലഫാഅൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കാൻ കഴിവുള്ളവനായി ആരുണ്ട്? അഇലാഹും അല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹുണ്ടോ? അഇലാഹും അല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ, നിങ്ങൾക്ക് ഇസ്തിഗാസ നടത്താൻ, നിങ്ങൾക്ക് ഇസ്തിആനത്ത് നടത്താൻ, നിങ്ങൾക്ക് ഇസ്തിഷ്ഫാ നടത്താൻ അല്ലാഹു അല്ലാതെ ആരുണ്ട്? അല്ലാഹുവിന്റെ ചോദ്യമാണത്. എന്താണ് നീ കൊടുക്കുന്ന ഉത്തരം? നീ പറയുന്നത് അല്ലേ എനിക്ക് ഔലിയാക്കന്മാരുണ്ട് എന്നാണോ? ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്കൊരു അല്ലാഹു മാത്രം, ഞങ്ങൾക്ക് ഔലിയാക്കന്മാരുണ്ട് സഹായിക്കാൻ, ഞങ്ങൾക്ക് അമ്പിയാക്കന്മാരുണ്ട് സഹായിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഇലാഹും അല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾക്ക് വിളിച്ചു തേടാൻ ഒരു ഇലാഹോ? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം വേണം. സക്കറിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രായമായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലുകൾക്ക് ബലക്ഷയം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു, മുടികൾ നരച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സന്ദർഭത്തിലും അദ്ദേഹത്തിനൊരു കുഞ്ഞു ജനിച്ചിട്ടില്ല, അദ്ദേഹത്തിനൊരു കുഞ്ഞായിട്ടില്ല. അല്ലാഹുവിനോട് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സൂറത്തു മറിയമിൽ നിങ്ങൾക്കത് കാണാം. ഖാല റബ്ബി ഇന്നി വഹന അൽ അദ്മു മിന്നി വഷ്തഅല അർ റാസു ഷൈബ, അല്ലാഹുവേ ഇതാ എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, എന്റെ മുടികളെല്ലാം നരച്ചിരിക്കുന്നു. വലം അകും ബിദുആഇക റബ്ബി ഷഖിയ, എന്നാൽ അല്ലാഹുവേ നിന്നെ വിളിച്ചു ദുആ ചെയ്തതുകൊണ്ട്, നിന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല, നീ എന്നെ കൈവിട്ടിട്ടില്ല. നബിമാരുടെ പ്രാർത്ഥനയാണിത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടിരിക്കുന്നു, മദീനയിലേക്ക് രക്ഷപ്പെട്ടു വന്നതാണ്. അദ്ദേഹം അതാ ഒരു പാറയിലേക്ക് മാറിയിരുന്നു കൊണ്ട്, ഒരു തണലത്തിരുന്നു കൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുന്നു, റബ്ബി ഇന്നി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ നീ എന്തൊരു നന്മ എനിക്ക് നൽകിയാലും ഞാൻ അതിന് അങ്ങേയറ്റം ആവശ്യക്കാരനാണ്. നബിമാരുടെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവിൽ വിശ്വാസമുള്ളവനായിക്കൊണ്ട് അവനോട് ദുആ ചെയ്യുക, അത് നമ്മുടെ കാര്യത്തിൽ എപ്പോഴും ഉണ്ടാകണം. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് കിട്ടുമോ, ഇനി കിട്ടിയാൽ അങ്ങ് കിട്ടട്ടെ, ഇല്ലെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ, ഒരു പ്രാർത്ഥനയല്ലേ, പ്രാർത്ഥിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. എനിക്കെന്റെ റബ്ബ് ഇത് നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നാം പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അറിയിച്ചു,
അള്ളാഹു പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമു ഫീ സഈദിൻ വാഹിദ് വസഅലൂനി, എന്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെയാൾ മുതൽ അവസാനത്തെയാൾ വരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ സംഭവിക്കുന്ന ആ സന്ദർഭത്തിൽ അവസാനമായി ജനിക്കുന്ന മനുഷ്യൻ വരെ, വഇൻസകും വജിന്നകും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും, ഖാമു ഫീ സഈദിൻ വാഹിദ്, നിങ്ങളെല്ലാവരും ഒരു മൈതാനത്ത്, ഒരൊറ്റ ഭൂമിയിൽ, ഒരു പ്രതലത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. വസഅലൂനി, അവരെല്ലാം അവർക്ക് വേണ്ടതെല്ലാം എന്നോട് ചോദിക്കുകയാണ്. ഫഅഅതൈതു കുല്ല വാഹിദിൻ മസ്അലതഹ, ഓരോരുത്തർക്കും അവർ ചോദിച്ചതെല്ലാം ഞാൻ നൽകിയെന്ന് വിചാരിക്കുക. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖസുൽ മിഖ്യത ഇദാ ഉദ്ഖില അൽബഹർ, ഒരു സമുദ്രത്തിലേക്ക് ഒരു സൂചി പ്രവേശിപ്പിച്ചത് പുറത്തേക്കെടുത്താൽ ആ സമുദ്രത്തിൽ എന്തു കുറവാണ് ഉണ്ടായത്? ഒന്നും കുറഞ്ഞിട്ടില്ല. അതുപോലെയല്ലാതെ എന്റെ പക്കലുള്ളതിൽ ഒരു കുറവും സംഭവിക്കുന്നതല്ല. മനുഷ്യർ ജിന്നുകൾ മുഴുവൻ ചോദിച്ചാലും അള്ളാഹുവിന്റെ ഖജനാവുകൾ നിറഞ്ഞതാൻ ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സംശയത്തിലല്ല, ഉറച്ച വിശ്വാസത്തിൽ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.